വെളിച്ചം നിലച്ചു കെപിഎല്ലിൽ കളി അല്പസമയം മുടങ്ങി തോറ്റു നിന്ന കെഎസ്ഇബി ഫ്യൂസ് ഊരിയതാവാമെന്ന് കാണികൾ മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ മുത്തൂറ്റ് എഫ്സിയും കെഎസ്ഇബിയും തമ്മിൽ നടന്ന കളി ആദ്യത്തെ പകുതി പിന്നിട്ട് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതോടെയാണ് ഒരു ഭാഗത്തെ ഫ്ലഡ് ലൈറ്റുകൾ അണഞ്ഞത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മുത്തൂറ്റ് എഫ്സി കെഎസ്ഇബിക്കെതിരെ ലീഡ് നേടിയ സമയത്താണ് വെളിച്ചം ഇല്ലാതായത് തോറ്റു നിന്നതുകൊണ്ട് കെഎസ്ഇബി തന്നെ ഫ്യൂസ് ഊരിയതാവാമെന്നടക്കമുള്ള കമന്റുകൾ ഗ്യാലറിയിൽ നിന്നും ഉയർന്നു വന്നു ഡി എഫ് എ സെക്രട്ടറി സുധീർ കുമാർ അസിസ്റ്റന്റ് കമാൻഡർ ഹബീബ് റഹ്മാൻ സുരേഷ് മാസ്റ്റർ സലീം തുടങ്ങി അസോസിയേഷൻ ഭാരവാഹികളെല്ലാം സജീവമായി ഇടപെട്ടതോടെ 20 മിനിറ്റ് ആയപ്പോഴേക്കും വെളിച്ചം പുനർസംവിധാനിച്ചു ശേഷം മുഴുവൻ സമയം പൂർത്തിയാക്കിയ കളിയിൽ കെഎസ്ഇബി ഒരു ഗോൾ കൂടി മടക്കിയെങ്കിലും അവസാന വിസിലിൽ കെഎസ്ഇബി 3-2 പരാജയം രുചിച്ചു ആദ്യ മത്സരങ്ങളിൽ ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചക്കുറവിനെ കുറിച്ച് പരാതികൾ ഉയർന്നെങ്കിലും പിന്നീട് അത് ഏറെക്കുറെ പരിഹരിച്ചിരുന്നു ഏറെ സമയം വെളിച്ചം നിലച്ചു പോയത് ഇത് ആദ്യമായിരുന്നു SS ന്യൂസ് മലപ്പുറം SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.